കാസർഗോഡ് പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തി. കാസർഗോഡ് തളങ്കര, ചൂരി, നെല്ലിക്കുന്ന്, കളനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്നു മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. 5 വീടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് ബൈക്ക് പട്രോളിംഗ് നടത്തും. വിശദാംശങ്ങളുമായി മുജീബ് റഹ്മാൻ ചേരുന്നു. മുജീബ്, ഏത് സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത്? രജനി, കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പെട്ട പ്രദേശങ്ങൾ പ്രത്യേകമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ആ സ്ഥലങ്ങളിൽ പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് 5 വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു ബൈക്ക് പട്രോളിംഗ് സംഘവും അതുപോലെ തന്നെ ആ പ്രദേശത്തേക്ക് ഒരു ഡ്രോണും നിയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകമായ നിയന്ത്രണം വേറെ കൊണ്ടുവന്നിരുന്നു. പോലീസ് ക്ലസ്റ്റർ ലോക്കിംഗ് പ്രത്യേക സ്ഥലങ്ങളായി തിരിച്ചുകൊണ്ട് ആ പ്രദേശങ്ങൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുന്ന രീതിയിലായിരുന്നു ക്ലസ്റ്റർ ലോക്കിംഗ് കൊണ്ടുവന്നിരുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ ട്രിപ്പിൾ ലോക്കിംഗ് കൊണ്ടുവരുന്നത്. ഇത് 5 വീടുകൾ കേന്ദ്രീകരിച്ചാണ് നിയന്ത്രണം വരുന്നത്. ഇനി ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ എത്തണമെന്നോളം പോസിറ്റീവ് കേസുകളും അതുപോലെ തന്നെ ക്വാറന്റൈൻ നിർദ്ദേശിച്ച വീടുകൾക്ക് മുമ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന രീതിയിലേക്ക് മാറ്റുവാനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ ഈ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയതിനെ തുടർന്ന് രോഗവ്യാപനം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ആ വലിയൊരു ആത്മവിശ്വാസത്തിലാണ് പോലീസ് ഇത്തരമൊരു നിയന്ത്രണത്തിലേക്ക് കടക്കുന്നത്. മുജീബ് റഹ്മാൻ വിവരങ്ങൾ നൽകിയത്.